ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രസവരക്ഷാ മരുന്നിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് പ്രസവിച്ച് കേൾക്കുന്നവർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ചുമ, പനി, ജലദോഷം പോലുള്ള സംഭവങ്ങളൊക്കെ മാറിക്കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രസവരക്ഷാ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 50 ഗ്രാം അയമോദകം, 50 ഗ്രാം ചതുപ്പ, 25 ഗ്രാം കുരുമുളകും, പിന്നെ ഒരു 4 കഷ്ണം ചുക്കും. ഇത്രയും സംഭവങ്ങൾ നമ്മൾ ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആയുർവേദ ഷോപ്പിൽ പോയി പറഞ്ഞാൽ തന്നെ അവർ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എടുത്തു തരും കേട്ടോ. ഉണക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു രീതിയിൽ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പൗഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽക്ക് ഒരു തേങ്ങയാണ് എടുക്കുന്നത്. ഒരു തേങ്ങ നമ്മൾ ചിരവിയിട്ട് അതിൻ്റെ പാല് എടുക്കുക. അതേപോലെ തന്നെ ഒരു 3 കട്ട ശർക്കര നമ്മൾ ഇങ്ങനെ ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടി വെച്ചിട്ട് അതൊന്ന് അലിയിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഉരുളിയിലാണ് കേട്ടോ ഈ ഒരു ലേഹ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു പൊടിയിൽ അതിൽക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കയ്പ്പ് ലേശം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡാക്കി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 3 കട്ട് ശർക്കര നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായില്ലേ, അത് നമുക്ക് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വിടാണ്ട് കുറേ ടൈം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായി കിട്ടും കേട്ടോ. നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അതായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇരിക്കുമ്പോൾ ഇത്തിരിയും കൂടി ഒരു കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിയിൽ വന്നപ്പോൾ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രസവരക്ഷാ ലേഹ്യം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, എന്നാലോ ഭയങ്കര കുറേ ഗുണങ്ങളുള്ള ഒരു മരുന്ന് കൂടിയാണ്. പിന്നെ നമുക്ക് ഡൈജഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും നമുക്ക് തണ്ടൽ വേദന പോലുള്ള വേദനകൾ, പല രീതിയിലുള്ള വേദനകൾ ഉണ്ടാവുമല്ലോ പ്രസവത്തിന് ശേഷം, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങളെ വീട്ടിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.